കിഡ്സ്, നമ്മൾ പൊതുവെ ഒരു കുടുംബമായാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. കുടുംബം. കുടുംബം എന്നത് ബന്ധങ്ങളാൽ പരസ്പരം യോജിപ്പിക്കപ്പെട്ടതാണ്. കുട്ടികൾ, ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാവരും ചേർന്നതാണ് കുടുംബം. മുത്തശ്ശൻ. അമ്മയുടെ അച്ഛനെയും അച്ഛന്റെ അച്ഛനെയും മുത്തശ്ശൻ എന്ന് വിളിക്കുന്നു. രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ടവരാണ്. അവർ രണ്ടുപേരും എന്റെ നല്ല കൂട്ടുകാരാണ്. മുത്തശ്ശി. അമ്മയുടെ അമ്മയും അച്ഛന്റെ അമ്മയും എന്റെ മുത്തശ്ശിമാരാണ്. ഇത് എന്റെ അച്ഛന്റെ അമ്മ. രണ്ടുപേർക്കും എന്നെ വളരെ ഇഷ്ടമാണ്. അച്ഛൻ. എന്റെ അച്ഛനാണ് ഞങ്ങളുടെ കുടുംബനാഥൻ. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിനായി കഠിനമായി അധ്വാനിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിച്ചു തരുന്നു. അമ്മ. ദൈവം എനിക്ക് എന്റെ അമ്മയെ തന്നിരിക്കുന്നു. എന്റെ അമ്മ വീട്ടിലുള്ള എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. എന്റെ അമ്മയെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മകൻ. എന്റെ മാതാപിതാക്കൾക്ക് ഒരു മകനുണ്ട്. ഞാനാണത്. എന്റെ കുടുംബത്തിന്റെ ആൺതരിയാണ് ഞാൻ. എന്റെ അച്ഛനമ്മമാരുടെ ഓമന പുത്രനാണ് ഞാൻ. മകൾ. എന്റെ മാതാപിതാക്കൾക്ക് ഒരു മകളുണ്ട്. എന്റെ കുടുംബത്തിലെ പെൺകുട്ടിയാണവൾ. ഞാൻ അവളെ പെങ്ങൾ അല്ലെങ്കിൽ അനിയത്തി എന്ന് പറയും. എന്റെ അച്ഛനമ്മമാർക്ക് അവളെയും ഇഷ്ടമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഉണരൂ. ഉണർന്ന് നമുക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയാം. ഉണരാനുള്ള സമയമായി. ഈശ്വര സൃഷ്ടിയുടെ ഭംഗി ആസ്വദിക്കുവാനും ദിനചര്യകൾ ചെയ്തു തീർക്കാനുമായി ദിവസവും രാവിലെ നാം ഉറക്കമുണരുന്നു. മെത്ത. നിങ്ങൾ ഉറക്കമുണരുന്നതിന് മുൻപ് മെത്തയിൽ നല്ല സുഖമായി കിടന്നുറങ്ങുന്നു. തലയണ. നാം തല വെച്ച് കിടന്നുറങ്ങാൻ തലയണ ഉപയോഗിക്കുന്നു. തലയണയിൽ കിടന്നുറങ്ങുമ്പോൾ ശരീരത്തിന് നല്ല വിശ്രമം കിട്ടും. കിടക്കവിരി അല്ലെങ്കിൽ പുതപ്പ്. മെത്തയിൽ വിരിക്കുവാനും പുതച്ചു കിടക്കാനും നാം കിടക്കവിരിയും പുതപ്പും ഉപയോഗിക്കുന്നു. പുതച്ചു കിടന്നാൽ തണുപ്പറിയുകയേയില്ല. മേശവിളക്ക്. മേശവിളക്ക് പഠിക്കുന്ന മേശപ്പുറത്ത് വെച്ചാൽ അത് നല്ല വെളിച്ചം തരും. സുഖമായി ഉറങ്ങാൻ രാത്രി മുഴുവനും മങ്ങിയ വെളിച്ചവും നൽകുന്നു. ഘടികാരം. നിങ്ങളുടെ ജോലികൾ കൃത്യസമയത്ത് ചെയ്യുവാനും രാവിലെ ഉറക്കമുണരുവാനും ഘടികാരം സഹായിക്കുന്നു. രത്നകമ്പളം അല്ലെങ്കിൽ ജമുക്കാളം. തറയിൽ രത്നകമ്പളം അല്ലെങ്കിൽ കാർപ്പറ്റ് വിരിച്ച് അതിൽ നമുക്കിരിക്കാം. മുറുക്കി നല്ല ചൂടും കിട്ടും. ടവൽ. നമ്മുടെ ശരീരത്തിലെ ഈർപ്പം വലിച്ചെടുക്കുന്ന തുണിയാണിത്. നനവോ വിയർപ്പോ ഉള്ളപ്പോൾ മുഖവും ശരീരവും തുടയ്ക്കാൻ ടവൽ പ്രയോജനപ്പെടുന്നു. ചവറ്റുകുട്ട. വേണ്ടാത്ത സാധനങ്ങൾ പുറത്തു കളയേണ്ട ചവറുകൾ എന്നിവ നാം ചവറ്റുകുട്ടയിലാണ് ഇടാറുള്ളത്. എയർ കണ്ടീഷണർ. എയർ കണ്ടീഷണർ നിങ്ങളുടെ മുറി തണുപ്പിക്കും. വേനൽക്കാലത്തെ അതിഭയങ്കരമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് നമ്മെ സഹായിക്കും. കർട്ടൻ അല്ലെങ്കിൽ തിരശീല. വാതിലിലും ജനാലയിലും തിരശീല അല്ലെങ്കിൽ കർട്ടൻ ഇടാറുണ്ട്. പൊതുവെ തുണി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉള്ളവയാണ് ഉപയോഗിക്കാറുള്ളത്.
നിങ്ങൾക്കും അച്ഛനമ്മമാരെ പോലെ ഓഫീസിൽ പോകാൻ ആഗ്രഹമുണ്ടല്ലേ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. എന്നാൽ നിങ്ങൾക്കൊക്കെ നല്ല ഡ്രസ്സുകൾ ഇട്ട് നന്നായി ഉടുത്തൊരുങ്ങാം. ഉടുത്തൊരുങ്ങി തയ്യാറാകാം. സാധാരണയായി നാം പുറത്തു പോകുമ്പോൾ ഡ്രസ് അണിഞ്ഞു പോകാറുണ്ട്. ഓഫീസിൽ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും പരിപാടികൾക്ക് പോകുമ്പോഴും നാം നന്നായി അണിഞ്ഞൊരുങ്ങും. ഡ്രസ്സിംഗ് ടേബിൾ. നിങ്ങളുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സുഗന്ധ തൈലങ്ങൾ, ചീപ്പ്, പൗഡർ എന്നിങ്ങനെയുള്ള അലങ്കാര വസ്തുക്കൾ ഡ്രസ്സിംഗ് ടേബിളിലാണ് വെക്കാറുള്ളത്. ഇസ്തിരിപ്പെട്ടി. നിങ്ങളുടെ വസ്ത്രങ്ങൾ വെടിപ്പുള്ളതായി കാണപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? വസ്ത്രങ്ങൾ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ഇസ്തിരിയിട്ട് ധരിക്കണം. ചീപ്പ്. നന്നായി കാണപ്പെടാൻ നമ്മുടെ തലമുടി ചീപ്പ് കൊണ്ട് നന്നായി ചീകി ഒതുക്കണം. അലമാര. നിങ്ങളുടെ വസ്ത്രങ്ങൾ ഏതിൽ നിന്നാണ് എടുത്തണിയാറുള്ളത്? അലമാരയിൽ നിന്ന് അല്ലേ. പൊതുവെ നാം ധരിക്കാറുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അലമാരയിലാണ് സൂക്ഷിക്കാറുള്ളത്. ചെരുപ്പുകൾ, ഷൂസുകൾ, സോക്സുകൾ. കൃത്യമായ അളവിലുള്ള ചെരുപ്പുകൾ, ഷൂസുകൾ, സോക്സുകൾ എന്നിവ ധരിക്കുക എന്നത് നമ്മുടെ വസ്ത്രാലങ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ബെൽറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബെൽറ്റ് ധരിക്കാൻ മറന്നിട്ടുണ്ടോ? പാന്റ് ഇടുപ്പിൽ നിന്ന് അയയാതെ ഇറുക്കമായിരിക്കാൻ ഇടുപ്പിന് ചുറ്റുമണിയുന്നതാണ് ബെൽറ്റ്. ടൈ. നിങ്ങൾ ടൈ അണിയുമ്പോൾ ഗംഭീരമായി കാണപ്പെടും, അതിനാൽ ടൈ അണിയാൻ മറക്കരുത്. പ്രത്യേകിച്ച് ജോലിക്കാര്യത്തിനായി നിങ്ങൾ പുറത്തെവിടേക്കെങ്കിലും പോകുമ്പോൾ. ഫേസ് പൗഡർ. ഏറെ നേരം ഉന്മേഷത്തോടെയും പുത്തൻ ഉണർവോടെയും കാണപ്പെടാൻ മുഖത്ത് പൗഡർ പൂശേണ്ടത് അത്യാവശ്യമാണ്. സാരി. സാരി എന്നത് ഭാരത സ്ത്രീകളുടെ വസ്ത്രമാണ്. സാരി ധരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയെ കാണാൻ സുന്ദരിയായിരിക്കും. പാന്റും ഷർട്ടും. പൊതുവെ പുരുഷന്മാർ അണിയുന്ന വസ്ത്രങ്ങളാണ് പാന്റും ഷർട്ടും. പ്രഭാത ഭക്ഷണം. എനിക്കറിയാം നിങ്ങൾ വളരെ നന്നായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷെ ഒന്നും കഴിക്കാതെ ഒരിക്കലും പുറത്തു പോകരുത്. വരൂ, നമുക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാം. പ്രഭാത ഭക്ഷണ സമയം. രാത്രി ഏറെ നേരം ഉറങ്ങിയതിനു ശേഷം നിങ്ങൾ അടുത്ത ദിവസം രാവിലെ ആദ്യം കഴിക്കുന്നത് പ്രഭാത ഭക്ഷണമാണ്. ഊൺമേശ. ഊൺമേശയിൽ നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വിളമ്പപ്പെടുന്നു. കാപ്പി ജാർ. കാപ്പി ജാറിലാണ് സാധാരണയായി ഫിൽറ്റർ ഡികോഷൻ ഒഴിച്ചു വെക്കാറുള്ളത്. നിങ്ങൾ പാലും പഞ്ചസാരയും അതോടൊപ്പം ചേർത്താൽ നല്ല രുചികരമായ ചൂടായ കാപ്പി തയ്യാർ. ജ്യൂസ് ജാർ. നിങ്ങൾ ആരോഗ്യത്തോടെ കാണപ്പെടാനായി കുടിക്കുന്ന പഴച്ചാറ് ജ്യൂസ് ജാറിലാണ് സൂക്ഷിക്കാറുള്ളത്. പഞ്ചസാര. മധുരമുള്ള അലിയുന്ന വസ്തുവാണിത്. കാപ്പി, ചായ, ജ്യൂസ്, മധുര പലഹാരങ്ങൾ എന്നിങ്ങനെയുള്ള മധുര പദാർത്ഥങ്ങളിൽ പഞ്ചസാര ചേർത്താൽ സ്വാദിഷ്ടമായിരിക്കും. പാൽ. പാലിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഒരാരോഗ്യ പാനീയമാണിത്. മിക്കവാറും ഇത് പ്രഭാത ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായി കാണപ്പെടുന്നു. പഴക്കൂട. നിങ്ങൾക്കാവശ്യമുള്ള പലതരം പഴങ്ങൾ പഴക്കൂടയിലാണ് സൂക്ഷിച്ചു വെക്കാറുള്ളത്. ഇഡ്ഡലി. അരിയും ഉഴുന്നും ചേർത്തരച്ച മാവ്,
ആവിയിൽ വേവിച്ചെടുത്തുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇഡ്ഡലി. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രഭാത ഭക്ഷണമാണിത്. ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് കൊച്ചുകുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണ വസ്തുവാണ്. കപ്പും സോസറും. കാപ്പി, ചായ, പാൽ എന്നിവ കപ്പിലൊഴിച്ചാണ് കുടിക്കാറുള്ളത്. കപ്പ് സോസറിന് മുകളിലാണ് വെക്കാറുള്ളത്. ഇവ പിഞ്ഞാണം കൊണ്ടാണ് ഉണ്ടാക്കപ്പെടുന്നത്. നിങ്ങൾ റെഡിയാണല്ലേ? പ്രഭാത ഭക്ഷണവും കഴിഞ്ഞു. ഇപ്പോൾ പള്ളിക്കൂടത്തിലേക്ക് പോകാൻ സമയമായി. വരൂ, പള്ളിക്കൂടത്തിലേക്ക് പോവാം. പള്ളിക്കൂടം അഥവാ സ്കൂളിലേക്കുള്ള യാത്ര. ഓരോ കുട്ടിയും പല പാഠങ്ങളും പഠിച്ച് അറിവ് നേടുവാനും ചിട്ടയും അച്ചടക്കവും പഠിക്കുവാനും പള്ളിക്കൂടം അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണം. ഗേറ്റ് അല്ലെങ്കിൽ പ്രധാന വാതിൽ. ഇത് പള്ളിക്കൂടത്തിന് സംരക്ഷണം നൽകുന്നു. വാതിൽ അടച്ചിരിക്കുമ്പോൾ കുട്ടികൾക്ക് പുറത്തേക്ക് ഓടാൻ കഴിയില്ല. സ്കൂൾ ബാഗ് അഥവാ പുസ്തക സഞ്ചി. ഓരോ വിദ്യാർത്ഥിയും സ്കൂൾ ബാഗ് എടുത്തുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതിനുള്ളിൽ നോട്ട് പുസ്തകങ്ങൾ, പാഠപുസ്തകങ്ങൾ, പേന, പെൻസിൽ, റബ്ബർ എന്നിങ്ങനെയുള്ളവ ഉണ്ടാകും. സ്കൂൾ ബസ്. സ്കൂളിലേക്കുള്ള ഗതാഗതത്തിന് ഇത് പ്രയോജനപ്പെടുന്നു. വിദ്യാർത്ഥികളെ അവരവരുടെ വീടുകളിൽ നിന്ന് കയറ്റിക്കൊണ്ടുവരികയും സ്കൂൾ കഴിഞ്ഞ് വീടുകളിൽ ഇറക്കി വിടാനും ഇത് ഉപയോഗിക്കുന്നു. ലഞ്ച് ബാസ്ക്കറ്റ് അഥവാ ഉച്ചഭക്ഷണ സഞ്ചി. ഏറെക്കുറെ എല്ലാ വിദ്യാർത്ഥികളും ലഞ്ച് ബാസ്ക്കറ്റ് കൊണ്ടുപോകാറുണ്ട്. അതിൽ ഉച്ചഭക്ഷണം, കുടിക്കാനുള്ള വെള്ളം, ലഘുഭക്ഷണം, തൂവാല എന്നിവ ഉണ്ടായിരിക്കും. വാച്ച്മാൻ, കാവൽക്കാരൻ. വാച്ച്മാൻ സ്കൂൾ ഗേറ്റിനടുത്താണ് നിൽക്കാറുള്ളത്. സ്കൂളിന് കാവൽ കാക്കുന്നത് ഇയാളാണ്. ചിലപ്പോൾ വിദ്യാർത്ഥികളെ റോഡ് മുറിച്ചു കടക്കാനും സഹായിക്കാറുണ്ട്. സൈക്കിൾ റിക്ഷ. സൈക്കിൾ റിക്ഷ ഒരു 3-ചക്ര വാഹനമാണ്. അതിൽ 3 പേർക്ക് സഞ്ചരിക്കാം. മിക്കപ്പോഴും വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും സ്കൂൾ കഴിഞ്ഞ് തിരികെ കൊണ്ടുപോകാനും ഇത് പ്രയോജനപ്പെടുന്നു. സീബ്ര ക്രോസിംഗ്. സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കാൻ കറുപ്പും വെള്ളയും നിറത്തിലുള്ള പെയിന്റ് കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. ഇത് എല്ലാ പള്ളിക്കൂടത്തിനടുത്തും കാണാറുണ്ട്. സ്പീഡ് ബ്രേക്കേഴ്സ്. സ്പീഡ് ബ്രേക്കർ എന്നത് റോഡിൽ അല്പം ഉയർത്തിയിടപ്പെടുന്ന ഒന്നാണ്. വാഹനത്തിന്റെ വേഗതയെ നിയന്ത്രിച്ച് മെല്ലെ പോകാൻ ഇത് സഹായകരമാണ്. പള്ളിക്കൂടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പൊതുവെ ഇത് കാണാം. വെള്ളക്കുപ്പി. ദാഹം ശമിപ്പിക്കാനായി വിദ്യാർത്ഥികൾ കൈവശം സൂക്ഷിക്കാറുള്ള ഒന്നാണ് വെള്ളക്കുപ്പി. ഇതിൽ ആവശ്യത്തിനുള്ള കുടിവെള്ളം പിടിച്ച് സൂക്ഷിച്ചു വെക്കാം. തൂപ്പുകാരി. പള്ളിക്കൂടം, കോളേജ്, ഓഫീസ് പോലുള്ള ഏത് സ്ഥലമായിരുന്നാലും വൃത്തിയായും ശുചിത്വത്തോടെയും ഇവർ സൂക്ഷിക്കുന്നു. പൊതുവെ അടിച്ചുവാരി വൃത്തിയാക്കാൻ ചൂലാണ് ഉപയോഗിക്കാറുള്ളത്. വൃത്തിയാക്കുന്ന ചില ദ്രവവസ്തുക്കളും ബ്രഷും ഉപയോഗിച്ച് തറ തുടച്ചു വൃത്തിയാക്കുന്നു. നിങ്ങളെല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണെന്ന് എനിക്കറിയാം. ബുദ്ധിമുട്ടി പഠിക്കുന്നു, നന്നായി മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്കറിയേണ്ടതൊന്നാണ്, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്ന്.
പഠിക്കുന്ന സമയം. ഓരോ വിദ്യാർത്ഥിയും പഠിക്കാനും പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ വീട്ടിൽ വന്ന് പഠിക്കാനും സമയം ചിലവാക്കേണ്ടതാണ്. പെൻസിൽ, കടലാസ്, നോട്ട് പുസ്തകം, ചാർട്ട് എന്നിങ്ങനെയുള്ളവയിൽ എഴുതുവാനും ചിത്രം വരയ്ക്കുവാനും പൊതുവെ പെൻസിൽ ഉപയോഗിക്കാറുണ്ട്. ഡെസ്ക്, മേശ, ചെറിയ മേശയാണ് ഡെസ്ക്. പുസ്തകങ്ങൾ, പേന, പെൻസിൽ എന്നിങ്ങനെയുള്ളവ വയ്ക്കുവാൻ ഇതിൽ അല്പം സ്ഥലമുണ്ടാവും. പഠിക്കാനും ഹോംവർക്ക് ചെയ്യുവാനും ഡെസ്ക് വളരെ സൗകര്യമാണ്. ഗ്ലോബ്, ലോകരാജ്യങ്ങളുടെ സ്ഥലം കണ്ടുപിടിക്കാൻ ഇത് വളരെ പ്രയോജനകരമാണ്. ലോകത്തിലുള്ള പല പ്രദേശങ്ങളെക്കുറിച്ചും അറിയാൻ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഡസ്റ്റർ, ബ്ലാക്ക് ബോർഡ് തുടച്ചു വൃത്തിയാക്കുവാൻ അധ്യാപകർ ഡസ്റ്റർ ഉപയോഗിക്കുന്നു. ഇതുപയോഗിച്ച് സാധാരണ ബോർഡുകളും തുടയ്ക്കാം. ചോക്ക് പീസ്, ചോക്ക് ചുണ്ണാമ്പിൽ നിന്നുണ്ടാക്കുന്നതാണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ ഇത് ഉപയോഗിക്കുന്നു. ബ്ലാക്ക് ബോർഡ് അഥവാ കറുത്ത പലക, വിദ്യാർത്ഥികൾക്ക് പാഠം നന്നായി മനസ്സിലാകുവാനായി അധ്യാപകർ ബ്ലാക്ക് ബോർഡിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ചിത്രം വരച്ച് കാണിച്ച് അവരെ പഠിപ്പിക്കും. ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകർ, പലവിധ പാഠങ്ങളും പഠിപ്പിച്ചു തരാനുള്ള യോഗ്യത നേടിയവരാണ് അധ്യാപകർ. പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് വിദ്യാർത്ഥികൾക്ക് ഇവർ അറിവ് പകരുന്നു. വിദ്യാർത്ഥി, പാഠം, അച്ചടക്കം, ചിട്ട എന്നിവ പഠിക്കുവാനായി പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന കുട്ടികളെയാണ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. നമ്പർ ചാർട്ട്, അക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ചാർട്ടിനെയാണ് നമ്പർ ചാർട്ട് എന്ന് പറയുന്നത്. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സംഖ്യകളെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഇതുപയോഗിക്കുന്നു. നോട്ട് പുസ്തകം, ധാരാളം കടലാസുകൾ യോജിപ്പിച്ച് ബൈൻഡ് ചെയ്ത് തുന്നിപ്പിടിപ്പിക്കുന്നവയാണ് നോട്ട് പുസ്തകങ്ങൾ. നോട്ട് ബുക്കിൽ വിദ്യാർത്ഥികൾ എഴുതി പഠിക്കാറുണ്ട്. മനസ്സിലായി, ബോറടിക്കുന്നുണ്ടല്ലേ? ധാരാളം പഠിച്ചു കഴിഞ്ഞു അല്പനേരം നമുക്ക് കളിക്കാം. വീട്ടിലിരുന്ന് കളിക്കുന്ന കളികളെ കുറിച്ച് നോക്കാം. വീട്ടിൽ തന്നെ കളിക്കുന്ന കളികൾ. ഓരോ കുട്ടിയും വീട്ടിൽ അല്പനേരമെങ്കിലും കളിക്കേണ്ടതാണ്. അത് സന്തോഷം നൽകും. അതേസമയം ഭാവനാശക്തി, ചിന്താശക്തി, വിവേചനശക്തി എന്നിവയും വർദ്ധിക്കുന്നു. കളർ ട്യൂബ്, ചിത്രങ്ങളിൽ വർണ്ണം പൂശാനായുള്ള ധാരാളം നിറങ്ങൾ ഈ കളർ ട്യൂബുകളിൽ ഉണ്ടാവും. പാലറ്റ്, വർണ്ണത്തകിട്, കളർ ട്യൂബിൽ നിന്നെടുക്കപ്പെടുന്ന നിറങ്ങൾ ഈ പാലറ്റിൽ വെച്ച് പിന്നീട് നിറം പൂശുവാൻ ഉപയോഗിക്കാം. പെയിന്റിംഗ് ബ്രഷ്, പാലറ്റിൽ വെച്ചിട്ടുള്ള നിറങ്ങളെടുത്ത് ചിത്രത്തിൽ നിറം പൂശുവാൻ അല്ലെങ്കിൽ കളർ അടിക്കുവാൻ പെയിന്റിംഗ് ബ്രഷ് ഉപയോഗിക്കുന്നു. കാരം ബോർഡ് വീട്ടിനകത്തു വെച്ച് നടത്തുന്ന ഒരു കളിയാണ്. മരം കൊണ്ടുള്ള കോയിനുകളെ സ്ട്രൈക്കർ കൊണ്ടടിച്ച് നാല് മൂലകളിലുമുള്ള പോക്കറ്റുകളിൽ ഇടുക എന്നതാണ് ഈ കളി. മനസ്സിന് ഏകാഗ്രത നൽകുന്നതാണിത്. കാരം ബോർഡ് കോയിനുകൾ, കാരം ബോർഡ് കളിക്കാൻ കാരം ബോർഡ് കോയിനുകൾ ഉപയോഗിക്കുന്നു. വെള്ള നിറത്തിലുള്ള 9 കോയിനുകളും കറുപ്പ് നിറത്തിലുള്ള 9 കോയിനുകളും ഒരു ചുവപ്പ് നിറ കോയിനും സ്ട്രൈക്കറും അടങ്ങുന്നതാണ് കാരം ബോർഡ് കളി.
ചെസ് ബോർഡ് അഥവാ ചതുരംഗ പലക. വളരെ ബുദ്ധിപരമായ ഒരു കളിയായ ചെസ് അഥവാ ചതുരംഗം കളിക്കാൻ ചെസ് ബോർഡ് ഉപയോഗിക്കുന്നു. രാജാവിനെ പിടിക്കുക എന്നതാണ് ഈ കളിയുടെ പ്രധാന ലക്ഷ്യം. ചതുരംഗ കരുക്കൾ. ഭടന്മാർ, സേനാധിപതികൾ, ആനകൾ, കുതിരകൾ, രാജാവ്, റാണി എന്നീ ചതുരംഗ കരുക്കൾ ഈ കളിക്കായി ഉപയോഗിക്കുന്നു. പസിൽ ബോർഡ്. പസിൽ കളി കളിക്കുവാൻ പസിൽ ബോർഡ് ഉപയോഗിക്കുന്നു. പസിൽ കാർഡ്സ്. പസിൽ കളി കളിക്കുവാൻ പസിൽ കാർഡുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവിനെ ഇത് വർദ്ധിപ്പിക്കുന്നു. പൊതുവെ പസിൽ കാർഡിന്റെ ഒരു വശത്ത് പസിലും മറുവശത്ത് അതിനുള്ള ഉത്തരവും ഉണ്ടാകും. പകിട. ആവശ്യമുള്ള ഒരു നമ്പർ കിട്ടാൻ വേണ്ടി രണ്ട് പകിടക്കരുക്കളെ ഒന്നായി ഉരുട്ടിയിട്ട് കളിക്കുന്ന ഈ കളി കണക്കിലുള്ള നിങ്ങളുടെ അറിവിനെ മെച്ചപ്പെടുത്തും. ഓക്കേ ഓക്കേ, വീട്ടിനുള്ളിൽ കളിച്ചത് മതി, ഇനി പുറത്തു പോയി നമുക്ക് കളിക്കാം. പുറത്ത് കളിക്കുമ്പോൾ ശരീരത്തിന് നല്ല വ്യായാമവും കിട്ടുന്നതാണ്. എങ്കിൽ വരൂ കുട്ടികളെ, നമുക്ക് ഈ കളി സന്തോഷത്തോടെ തുടങ്ങാം. പുറത്തു നടത്തുന്ന കളികൾ. ഓരോരുത്തരും പുറത്തു നടത്തുന്ന കളികളിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ധാരാളം വിനോദങ്ങളും ഉണ്ട്. ശരീരത്തിന് വ്യായാമവും കിട്ടുന്നു. നല്ല ശുദ്ധവായു ശ്വസിക്കാൻ സാധിക്കും. ശരീരത്തിന് അമിതവണ്ണം വയ്ക്കാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നു. ഫുട്ബോൾ. ഫുട്ബോൾ കളിയിൽ വലിയ പന്താണ് ഉപയോഗിക്കാറുള്ളത്. ഫുട്ബോൾ കളിക്കുന്നവർ കാലുകൊണ്ട് പന്തടിച്ച് ഗോൾ അടിക്കുന്നു. സ്കിപ്പിംഗ് റോപ്പ്. നല്ല നീളമുള്ള ഒരു കയറിന്റെ രണ്ടു വശത്തും കൈപ്പിടിയുള്ള ഒന്നാണ് സ്കിപ്പിംഗ് റോപ്പ്. ഇതുപയോഗിച്ച് ചാടിച്ചാടി ശരീരത്തിന് നല്ല വ്യായാമം നൽകാം. സൈക്കിൾ. സൈക്കിൾ എന്നത് ഒരു ഇരുചക്ര വാഹനമാണ്. പെഡലിൽ കാലുകൊണ്ട് അമർത്തി ചവിട്ടുമ്പോൾ സൈക്കിൾ ഓടും. ഊഞ്ഞാൽ. പൊതുവെ പൂന്തോട്ടങ്ങളിൽ ധാരാളം ഊഞ്ഞാലുകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ കുട്ടികൾക്കും ഊഞ്ഞാലാടാൻ വളരെ ഇഷ്ടമാണ്. തൊപ്പി. സൂര്യന്റെ ചൂടിൽ നിന്ന് അഥവാ വെയിലിൽ നിന്ന് നമ്മെ സംരക്ഷിക്കാൻ നാം തൊപ്പി ധരിക്കാറുണ്ട്. യൂണിഫോമിനോടൊപ്പം തൊപ്പി ധരിക്കുന്നതും ഒരു പതിവാണ്. വിസിൽ. വിസിൽ വായിൽ വെച്ച് ഊതിയാൽ കീച്ച് എന്ന ശബ്ദം പുറത്തുവരും. കളികൾ തുടങ്ങുവാനും അവസാനിപ്പിക്കുവാനും വിസിൽ ഉപയോഗിക്കാറുണ്ട്. ബാറ്റ്. കളിയിൽ പന്തടിക്കുവാൻ ബാറ്റ് ഉപയോഗിക്കുന്നു. വിവിധ കളികളിൽ ബാറ്റുകളുടെ രൂപവും അളവും വ്യത്യസ്തമായിരിക്കും. ക്രിക്കറ്റ് ബോൾ. കോർക്ക് കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന പന്താണ് ക്രിക്കറ്റ് കളിയിൽ ഉപയോഗിക്കാറുള്ളത്. ടെന്നീസ് ബോൾ. ടെന്നീസ് കളിക്കാനായി ഉപയോഗിക്കുന്ന പന്ത് വളരെ മൃദുവായതായിരിക്കും. ടെന്നീസ് ബോൾ സാധാരണയായി ഫ്ലോറസെന്റ് നിറത്തിൽ കാണപ്പെടും. നിങ്ങൾ നല്ലപോലെ കളിച്ചു.
ഇപ്പോൾ കഴിക്കാനുള്ള സമയമായി. എനിക്കറിയാം നിങ്ങൾ ഇപ്പൊ അടുക്കളയിലേക്ക് ഓടാൻ പോവാണെന്ന്. ഏ നിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, എനിക്കും വിശക്കുന്നുണ്ട്. അടുക്കള. വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള. ഇവിടെയാണ് അമ്മ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കുന്നത്. റെഫ്രിജറേറ്റർ അഥവാ ഫ്രിഡ്ജ്. ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറഞ്ഞ താപനിലയിൽ അധികകാലം കേടുവരാതെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന വൈദ്യുത ഉപകരണമാണ് റെഫ്രിജറേറ്റർ. ഗ്യാസ് അടുപ്പ്. ഭക്ഷണം പാകം ചെയ്യാനും അത് ചൂടാക്കുവാനും മറ്റും ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കുന്നു. ഗ്യാസ് ലൈറ്റർ. അടുപ്പ് കത്തിക്കുവാൻ ഗ്യാസ് ലൈറ്റർ നാം ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു തീപ്പൊരി അടുപ്പ് കത്തിക്കുവാൻ മതിയാകും. ഫ്രൈയിംഗ് പാൻ. പച്ചക്കറികളും സസ്യേതര ഭക്ഷണവും എണ്ണയിൽ വറുത്തുകോരുവാൻ നാം ഫ്രൈയിംഗ് പാൻ ഉപയോഗിക്കാറുണ്ട്. കത്തി അഥവാ പിച്ചാത്തി. പച്ചക്കറികൾ അരിയാനും മാംസകഷ്ണങ്ങളും മറ്റും വെട്ടുവാനും നാം കത്തി ഉപയോഗിക്കാറുണ്ട്. മിക്സർ. അടുക്കളയിലുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് മിക്സർ. ഭക്ഷ്യവസ്തുക്കൾ അരയ്ക്കാനും പൊടിക്കാനും ജ്യൂസ് പിഴിയാനും നാം മിക്സറാണ് ഉപയോഗിക്കാറുള്ളത്. പ്ലേറ്റ് സ്റ്റാൻഡ്. അടുക്കളയിൽ പ്ലേറ്റുകൾ വൃത്തിയായി അടുക്കി വയ്ക്കാൻ ഈ പ്ലേറ്റ് സ്റ്റാൻഡ് ഒരലമാരി പോലെ പ്രയോജനപ്പെടുന്നു. ഓവൻ. ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാക്കാനും ബേക്ക് ചെയ്യാനും പാകം ചെയ്യാനും പല പുതിയ തരം ആഹാരങ്ങൾ പാചകം ചെയ്യാനും ഓവൻ നാം ഉപയോഗിക്കാറുണ്ട്. ഇത് വളരെ ഉപകാരപ്രദമായ വൈദ്യുതോപകരണമാണ്. ടോസ്റ്റർ. റൊട്ടിക്കഷ്ണങ്ങൾ ക്രിസ്പാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടോസ്റ്റർ. സാൻഡ്വിച്ച് ഉണ്ടാക്കുവാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. കോഫി മേക്കർ. കാപ്പിപ്പൊടി, വെള്ളം, പാൽ, പഞ്ചസാര എന്നിവ കോഫി മേക്കർ എന്ന ഈ വൈദ്യുതോപകരണത്തിലിട്ട് ചൂടാക്കിയാൽ സ്വാദുള്ള കാപ്പി റെഡിയാകും. അത്താഴത്തിന്റെ സമയമായി. അമ്മ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. അത്താഴ സമയത്താണ് പലപ്പോഴും കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്. വാഴപ്പഴം. വാഴപ്പഴം ശരീരത്തിന് വളരെ നല്ലതാണ്. പൊതുവെ അത്താഴത്തിന് ശേഷം പഴം കഴിക്കാറുണ്ട്. ഫോർക്ക്. ആഹാരം കുത്തിയെടുത്ത് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഫോർക്ക്. അരിഞ്ഞ പച്ചക്കറികൾ, ഫലവർഗങ്ങൾ, സസ്യേതര ഭക്ഷണം എന്നിവ കഴിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. തേൻ. തേനീച്ചകളുടെ കൂട്ടിൽ നിന്നും എടുക്കുന്ന ഒരു വസ്തുവാണ് തേൻ. ഇതിന് നല്ല മധുരമുണ്ടാവും. ഇത് ആരോഗ്യകരമായ ഒരു ഭക്ഷ്യവസ്തുവാണ്. അച്ചാർ. നാരങ്ങ, മാങ്ങ, പച്ചക്കറികൾ എന്നിവയോടൊപ്പം ഉപ്പും മുളകുപൊടിയും ചേർത്ത് കുതിർത്തുണ്ടാക്കുന്നതാണ് അച്ചാർ. സൂപ്പ്. പച്ചക്കറികൾ, കോഴിയിറച്ചി എന്നിങ്ങനെയുള്ളവ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിന്റെ ചാറെടുക്കുന്നതാണ് സൂപ്പ്. ഉപ്പ്.
ആഹാരത്തിന് രുചി നൽകുന്ന ഒരു പ്രധാന വസ്തുവാണ് ഉപ്പ്. ഉപ്പില്ലെങ്കിൽ ആഹാരത്തിന് സ്വാദുണ്ടാവില്ല. പക്ഷേ ഉപ്പ് അളവിലധികമായാൽ അത് ആരോഗ്യത്തിന് ഹാനികരമായിരിക്കും. ചപ്പാത്തി. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ചപ്പാത്തി. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരമാണ് ചപ്പാത്തി. പാത്രം. ആഹാരം പാചകം ചെയ്യാനും പാകം ചെയ്ത ആഹാരം വിളമ്പാനുമൊക്കെ നാം പാത്രങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. സ്റ്റീൽ, പ്ലാസ്റ്റിക്, പിഞ്ഞാണം എന്നിവ കൊണ്ടുള്ള പാത്രങ്ങളുണ്ട്. ടംബ്ലർ അഥവാ ഗ്ലാസ്. വെള്ളം, ജ്യൂസ് എന്നിങ്ങനെയുള്ളവ നാം ഗ്ലാസ് അല്ലെങ്കിൽ ടംബ്ലറിൽ ഒഴിച്ചാണ് കുടിക്കാറുള്ളത്. കുരുമുളക്. ചെറിയ കറുത്തുരുണ്ട എരിവുള്ള ഒരു സുഗന്ധദ്രവ്യമാണ് കുരുമുളക്. സാധാരണയായി പാചകത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇതിന് നല്ല എരിവുണ്ടാവും. ഔഷധമൂല്യം ധാരാളം ഉള്ളതാണ് കുരുമുളക്. പ്ലേറ്റ്. വട്ടത്തിലുള്ള പരന്ന പാത്രമാണിത്. ഇതിലാണ് കഴിക്കാനുള്ള ആഹാരം വിളമ്പുന്നത്. പൊതുവെ സ്റ്റീൽ, കട്ടിയുള്ള പ്ലാസ്റ്റിക്, പിഞ്ഞാണം എന്നിവയിലാണ് പ്ലേറ്റുകൾ കാണാറുള്ളത്. എങ്ങോട്ടാ പോകുന്നത്? ആഹാരം കഴിച്ചതിന് ശേഷം നിങ്ങളുടെ കൈകളും വായും വൃത്തിയായി കഴുകണം. വരൂ, നമുക്ക് ബാത്റൂമിലേക്ക് പോവാം. നിങ്ങൾ വൃത്തിയായി കഴുകുന്നുണ്ടോന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ബാത്റൂം അഥവാ കുളിമുറി. കുളിക്കാനും കാലും മുഖവും കഴുകാനും നാം കുളിമുറി ഉപയോഗിക്കുന്നു. ബാത്ത് ടബ്. ചരിഞ്ഞു കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ നന്നായി വിശ്രമിച്ചുകൊണ്ടോ കുളിക്കാനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ബാത്ത് ടബ്. വാട്ടർ ഹീറ്റർ. കുളിമുറിയിൽ ഈ വാട്ടർ ഹീറ്ററിലൂടെയാണ് ചൂടുവെള്ളം ടാപ്പിലൂടെ പുറത്തേക്ക് വരുന്നത്. ഷവർ. കുളിക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ നിന്നും വെള്ളം തെറിപ്പിക്കുന്ന ഒന്നാണ് ഷവർ. പലർക്കും ഷവറിൽ കുളിക്കുവാൻ വളരെ ഇഷ്ടമാണ്. ബാത്ത് ടവൽ അല്ലെങ്കിൽ തോർത്ത്. കുളിച്ചതിന് ശേഷം ദേഹം തുടച്ചു വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തുണിയാണ് തോർത്ത് അഥവാ ബാത്ത് ടവൽ. ടൂത്ത്പേസ്റ്റ് അഥവാ ദന്തചൂർണം. മൂലികകളോ അല്ലെങ്കിൽ രാസവസ്തുക്കളോ കൊണ്ടുണ്ടാക്കുന്ന പശ പോലെയുള്ള ഒരു വസ്തുവാണ് ടൂത്ത്പേസ്റ്റ്. പല്ല് തേച്ച് വൃത്തിയാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ടൂത്ത്ബ്രഷ്. ടൂത്ത്ബ്രഷിന്റെ കൂർത്ത അഗ്രങ്ങൾ ഉപയോഗിച്ച് ടൂത്ത്പേസ്റ്റ് കൊണ്ട് തേച്ച് പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കാം. സോപ്പ്. സോപ്പ് ദേഹത്ത് തേച്ച് കുളിക്കാനും തുണികൾ അലക്കുവാനുമാണ് നാം ഉപയോഗിക്കാറുള്ളത്. ഷേവിംഗ് ക്രീം. പശ പോലുള്ള ഇത് പതയുന്ന ഒരു വസ്തുവാണ്. മുഖം ഷേവ് ചെയ്യുമ്പോൾ ഇത് തേച്ചിട്ടാണ് ചെയ്യാറുള്ളത്. വെന്റിലേറ്റർ. സാധാരണയായി കുളിമുറിയുടെ ചുമരിന്റെ മുകളിലായി ഇത് പിടിപ്പിക്കാറുണ്ട്. കാറ്റ് കടക്കാനുള്ള ഒരു വഴിയാണിത്. ഇതിലൂടെ ഉള്ളിലുള്ള ചൂടുകാറ്റ് പുറന്തള്ളപ്പെടും. നല്ല ശുദ്ധവായു അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ടാപ്പ് അഥവാ പൈപ്പ്. ലോഹം കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള പൈപ്പ് അഥവാ ടാപ്പിലൂടെയാണ് വെള്ളം വരുന്നത്.
നേരം പോക്ക് പറഞ്ഞത് മതി, പാട്ട് കേട്ടത് മതി, ഇപ്പോ ഉറങ്ങാനുള്ള സമയമാണ്. നാളെ നിങ്ങൾക്ക് സ്കൂളുണ്ട്, രാവിലെ എണീക്കേണ്ടതാണ്. വരൂ, നിങ്ങളെ ഞാൻ ബെഡ്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. ഉറങ്ങുന്ന സമയം. രാത്രി സമയത്താണ് എല്ലാവരും ഉറങ്ങാറുള്ളത്. ശരീരവും മനസ്സും നവോന്മേഷത്തോടെ കാണപ്പെടാൻ ഉറക്കം വളരെ അത്യാവശ്യമാണ്. കോമിക് ബുക്ക്, കൊച്ചു കൊച്ചു കഥകളുള്ള കോമിക് പുസ്തകങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് കുട്ടികൾ പഠിക്കുക പതിവാണ്. റൂം ഫ്രഷ്നർ, ഇത് മുറിയാകെ നറുമണം നിറഞ്ഞു നിൽക്കുവാനായി സ്പ്രേ ചെയ്യപ്പെടുന്ന ദ്രാവകം നിറച്ച ഒരു കണ്ടെയ്നർ ആണ്. ഇതുമൂലം മുറിയിൽ നല്ല വാസനയും നവോന്മേഷവും നിറഞ്ഞിരിക്കും. ഫോട്ടോ സ്റ്റാൻഡ്, ഇത് ഫോട്ടോ വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ്. മരം കൊണ്ടും കണ്ണാടി കൊണ്ടും ഇത് നിർമ്മിക്കപ്പെടുന്നു. അധികപക്ഷവും ബെഡ്റൂമിലാണ് ഇത് കാണാറുള്ളത്. സ്വിച്ച്, ഇത് ഒരു വൈദ്യുതി സംബന്ധമായ വസ്തുവാണ്. ചെറിയ പെട്ടി പോലെ കാണപ്പെടും. വൈദ്യുതോപകരണങ്ങളായ ഫാൻ, ലൈറ്റ് എന്നിങ്ങനെയുള്ളവ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇത് ഉപയോഗപ്പെടുന്നു. പൊതുവെ ഉറങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് കിടക്കാറ് പതിവ്. അലാർം ക്ലോക്ക്, ആവശ്യമുള്ള സമയത്ത് അലാറം അടിക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അതിനാൽ രാവിലെ നിങ്ങൾക്ക് കൃത്യസമയത്ത് ഉറക്കമുണരാൻ സാധിക്കും. ഇത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഡയറി, വിവരങ്ങളും കുറിപ്പുകളും എഴുതി സൂക്ഷിക്കാൻ ഡയറി ഉപയോഗിക്കുന്നു. കടലാസുകൊണ്ടുള്ള ഡയറിയുണ്ട്, ഡിജിറ്റൽ ഡയറിയും ഉണ്ട്. നമ്മുടെ അന്നന്നത്തെ ജോലികൾ അതിലാണ് എഴുതി വെക്കാറുള്ളത്. ഏത് ദിവസം ആരെ കണ്ടു, സംസാരിച്ചു എന്നൊക്കെ ഡയറിയിൽ നോക്കിയാൽ അറിയാം. കളിപ്പാട്ടം, കുഞ്ഞുങ്ങൾ കയ്യിൽ വെച്ച് കളിക്കുന്ന പാവകൾ പോലെയുള്ളവ. കുട്ടികൾക്ക് കളിപ്പാട്ടം ഉപയോഗിച്ച് കളിക്കാൻ വളരെ ഇഷ്ടമാണ്. മോസ്കിറ്റോ ബാറ്റ്, ഉറങ്ങുന്നതിന് മുൻപ് അധികമായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത്. ബാറ്റ് പോലെയുള്ള വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഇതിൽ കൊതുകുകൾ സ്പർശിച്ചാൽ ഉടനെ അവ ചത്തുപോകും. പിഗ്ഗി ബാങ്ക്, ഭണ്ണാരം പെട്ടി. രൂപയോ നാണയങ്ങളോ ശേഖരിച്ചു വെക്കുന്ന പെട്ടിയാണ് പിഗ്ഗി ബാങ്ക്. ഇതിൽ കുറേശ്ശെ കുറേശ്ശെയായി പണം ശേഖരിക്കാം. വാക്ക്മാൻ, വൈദ്യുതിയിലും ബാറ്ററിയിലും പ്രവർത്തിക്കുന്ന വാക്ക്മാൻ ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാം. പ്രത്യേകിച്ച് യാത്രയിലായിരിക്കുമ്പോൾ കൈവശം സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞു, കൈകൾ നന്നായി വൃത്തിയാക്കി, നേരെ ഉറങ്ങാൻ പോകരുത്. റിലാക്സ് ചെയ്യണം. മാതാപിതാക്കളോട് സംസാരിക്കൂ, പാട്ട് കേൾക്കൂ, അല്ലെങ്കിൽ അല്പനേരം മിണ്ടാതെ വിശ്രമിക്കൂ. അല്പനേരം വിശ്രമിക്കാം. ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും അല്പനേരത്തെ വിശ്രമം അത്യന്താപേക്ഷിതമാണ്. ജോലികൾ കൃത്യമായി ചെയ്തു തീർക്കാൻ വിശ്രമം വേണം. ദിനപത്രം, ലോക വാർത്തകൾ അറിയാൻ മാത്രമല്ല, മനസ്സിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയും നാം ദിനപത്രം വായിക്കാറുണ്ട്. ആഴ്ചപ്പതിപ്പ്, മാസിക, പല രംഗങ്ങളിലുള്ള വിവരങ്ങളെക്കുറിച്ച് അറിയാൻ ആഴ്ചപ്പതിപ്പും മാസികയും നാം വായിക്കുന്നു. മനസ്സമ്മർദ്ദം കുറയ്ക്കാൻ ഇവ വളരെയേറെ സഹായിക്കുന്നു. ടെലിവിഷൻ, സന്തോഷം പ്രദാനം ചെയ്യുന്ന പല പരിപാടികളും ദൈനംദിന സംഭവങ്ങളും ടെലിവിഷനിൽ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് അവ കണ്ട് ആസ്വദിക്കാം. റിമോട്ട് കൺട്രോൾ,
ടെലിവിഷൻ, മ്യൂസിക് പ്ലെയർ, എയർ കണ്ടീഷണർ എന്നിങ്ങനെയുള്ള വൈദ്യുതോപകരണങ്ങൾ നാം ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാനായി റിമോട്ട് കൺട്രോൾ എന്ന ചെറിയ ഒരു ഉപകരണം നാം ഉപയോഗിക്കാറുണ്ട്. മ്യൂസിക് സിസ്റ്റം. ഈ വൈദ്യുതോപകരണത്തിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ കേട്ടാസ്വദിക്കാം. മ്യൂസിക് സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുമ്പോൾ മനസ്സിന് അതൊരു വലിയ ആശ്വാസമായിരിക്കും. സിഡി, കോമ്പാക്ട് ഡിസ്ക് എന്നതിന്റെ ചുരുക്കപ്പേരാണ് സിഡി. സിഡിയിൽ ഡേറ്റയുടെ രൂപത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കപ്പെടുന്നു. ഓഡിയോ, വീഡിയോ എന്നീ രീതികളിൽ ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ടെലിഫോൺ. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനും അവർ സംസാരിക്കുന്നത് നിങ്ങളെ കേൾപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ടെലിഫോൺ. ഡിവിഡി. ഡിവിഡി എന്നത് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നതിന്റെ ചുരുക്കമാണ്. ഓഡിയോ വീഡിയോ ഡാറ്റകൾ ധാരാളം സൂക്ഷിച്ചു വെക്കപ്പെടുന്നു. സിഡിയേക്കാളും അല്പം കൂടി ഉയർന്ന ഒന്നാണ് ഡിവിഡി. മൊബൈൽ അഥവാ സെൽഫോൺ. ഒരു ഇലക്ട്രോണിക് വയർലെസ് ഉപകരണമാണ് മൊബൈൽ ഫോൺ. റേഡിയോ തരംഗങ്ങളിലൂടെ മറ്റൊരാളുമായി ബന്ധപ്പെടാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. കണ്ണട. കാഴ്ചക്കുറവുള്ളവർ നന്നായി കാണാനായി ധരിക്കുന്ന ഒരു വസ്തുവാണ് കണ്ണട. ഇതുപയോഗിച്ച് നന്നായി കാണാനും വായിക്കാനും സാധിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. അതെ, ഇന്ന് എന്റെ പിറന്നാളാണ്. എന്റെ കൊച്ചുനാളിലെ കൂട്ടുകാരെല്ലാം അവിടെയുണ്ട്. നിങ്ങളും എന്റെ കൂടെ വരണം. ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ. പിറന്നാൾ ആഘോഷം. ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുവാനായി എല്ലാവരും ഒത്തുചേരുന്ന പരിപാടിയാണ് പിറന്നാൾ ആഘോഷം അഥവാ ജന്മദിനാഘോഷം. കേക്ക്. കേക്ക് ഒരു മധുര പലഹാരമാണ്. മൈദാമാവും മുട്ടയും ചേർത്ത് ബേക്ക് ചെയ്ത് കേക്ക് ഉണ്ടാക്കപ്പെടുന്നു. പിറന്നാൾ ആഘോഷത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് കേക്ക്. മെഴുകുതിരി. നീണ്ട് ഉരുണ്ട ആകൃതിയിൽ മെഴുകുകൊണ്ടുണ്ടാക്കിയതിന് നടുവിലായി ഒരു തിരി കത്തുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടുന്നു. തീപ്പെട്ടി. തീപ്പെട്ടിയിൽ തീക്കൊള്ളികൾ ഉണ്ടായിരിക്കും. പിറന്നാൾ ആഘോഷത്തിന് മെഴുകുതിരി കത്തിക്കുവാൻ തീക്കൊള്ളികളാണ് ഉപയോഗിക്കുന്നത്. ചോക്ലേറ്റ്. സ്വാദിഷ്ടമായ ഒരു മധുര പദാർത്ഥമാണിത്. കൊക്കോ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ബലൂണുകൾ. മൃദുവായ നേർത്ത റബ്ബർ സഞ്ചിക്കുള്ളിൽ കാറ്റ് നിറച്ചാണ് ബലൂൺ ഉണ്ടാക്കുന്നത്. പിറന്നാൾ ആഘോഷിക്കുന്ന സ്ഥലം അലങ്കരിക്കുവാൻ നാം ബലൂണുകൾ ഉപയോഗിക്കുന്നു. കളർ റിബണുകൾ. പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ കളർ റിബണുകൾ മനോഹരമായി കെട്ടി സുന്ദരമാക്കുന്നു. സമ്മാനങ്ങൾ. പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് സ്നേഹപൂർവം നൽകുന്ന പാരിതോഷികങ്ങളാണ് ഇവ. ക്യാമറ. ഫോട്ടോ എടുക്കുന്ന ഉപകരണമാണ് ക്യാമറ. പൊതുവെ ജന്മദിനാഘോഷം പോലെയുള്ള സന്തോഷകരമായ പല സന്ദർഭങ്ങളും വീണ്ടും കാണാനായിട്ടാണ് ഫോട്ടോ എടുക്കാറുള്ളത്. പാർട്ടി ഹാറ്റ്. ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ധരിക്കുന്ന വർണ്ണാഭമായ തൊപ്പികളാണ് പാർട്ടി ഹാറ്റ്.
ഇവ കുട്ടികൾ സന്തോഷത്തോടെ തലയിൽ ധരിച്ച് കളിച്ചു രസിക്കുന്നു. ശീതളപാനീയം. ജന്മദിനാഘോഷങ്ങളിൽ പലരും വളരെ ഇഷ്ടപ്പെട്ട് കുടിക്കുന്ന ഒന്നാണ് ശീതളപാനീയം അഥവാ കൂൾ ഡ്രിങ്ക്സ്. ഹേയ്, ഇന്ന് എവിടെയാണ് പാർട്ടിക്ക് പോകുന്നത്? ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിലേക്കാണോ? വരൂ, ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാം. ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശാലകൾ. കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന തരം ഭക്ഷണശാലകളെയാണ് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശാലകൾ എന്ന് വിളിക്കുന്നത്. ടൊമാറ്റോ സോസ്. തക്കാളി നല്ലവണ്ണം അരച്ച് കുഴമ്പ് പരുവത്തിലുള്ള ടൊമാറ്റോ സോസിന്റെ രുചി മധുരവും പുളിയും കലർന്നിരിക്കും. മിക്കവാറും എല്ലാ ചൈനീസ് ഭക്ഷണ വിഭവങ്ങളിലും ടൊമാറ്റോ സോസ് ഉപയോഗിക്കാറുണ്ട്. ചീസ് ബർഗർ. ചീസ് ബർഗർ പാൽ കട്ടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അതിനാൽ ബർഗർ എന്ന ഭക്ഷണ വിഭവത്തെ ചീസ് ബർഗർ എന്ന് പറയുന്നു. മിൽക്ക് ഷേക്സ്. രുചി ചേർത്ത പാലും ഐസ്ക്രീമും ചേർത്തുണ്ടാക്കുന്നതാണ് മിൽക്ക് ഷേക്ക്. സാധാരണയായി വലിയ ഗ്ലാസുകളിലാണ് മിൽക്ക് ഷേക്ക് നൽകാറുള്ളത്. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമാണ് മിൽക്ക് ഷേക്ക്. സാൻഡ്വിച്ച്. രണ്ട് റൊട്ടിക്കഷ്ണങ്ങൾക്കിടയിൽ തക്കാളി, വെള്ളരിക്ക, കോഴിയിറച്ചി, പിന്നെ പാൽ കട്ടിയും വെച്ചുണ്ടാക്കുന്നതാണ് സാൻഡ്വിച്ച്. ഫാസ്റ്റ് ഫുഡ് ഇനങ്ങളിൽ തന്നെ സാൻഡ്വിച്ച് ആണ് പ്രധാന ഇനം. സ്ട്രോ. ഗ്ലാസിൽ ചുണ്ടുവെച്ച് കുടിക്കുന്നതിന് പകരം പാനീയത്തെ വലിച്ചു കുടിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കുഴലാണ് സ്ട്രോ. വെയിറ്റർ. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭക്ഷണ വിഭവങ്ങൾ കൊണ്ടുവന്ന് വിളമ്പിത്തരുന്ന ആളാണ് വെയിറ്റർ. ടിഷ്യൂ. കൈ കഴുകിയ ശേഷം കൈകളും മുഖവും തുടയ്ക്കുവാൻ ഉപയോഗിക്കുന്ന നേർത്ത കടലാസാണ് ടിഷ്യൂ പേപ്പർ. ഇത് ജലാംശത്തെ വലിച്ചെടുക്കുന്ന തരത്തിലുള്ളതാണ്. ഐസ്ക്രീം. പാലും ക്രീമും നല്ലവണ്ണം തണുപ്പിച്ചുണ്ടാക്കുന്നതാണ് ഐസ്ക്രീം. ഇത് വ്യത്യസ്ത രുചികളിൽ കിട്ടുന്നുണ്ട്. കുട്ടികൾക്ക് ഐസ്ക്രീം എന്ന് കേട്ടാൽ തന്നെ തുള്ളിച്ചാടാൻ തോന്നും. പഫ്സ്. മൈദ മാവ് കൊണ്ടുണ്ടാക്കി സദാ ചൂടോടെ കഴിക്കേണ്ടുന്ന ഒരു ഭക്ഷണ വിഭവമാണ് പഫ്. സാധാരണയായി വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കുവാൻ വളരെ അനുയോജ്യമായ ഒന്നാണിത്. വെയിട്രസ്. ഭക്ഷണ വിഭവങ്ങൾ കൊണ്ടുവന്ന് വിളമ്പിത്തരുന്ന സ്ത്രീകളെ വെയിട്രസ് എന്ന് വിളിക്കുന്നു. ഭക്ഷണശാലകളുടെ നിയമമനുസരിച്ചുള്ള യൂണിഫോം ധരിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഞാൻ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കപ്പൽ മുങ്ങിയാലോ? ഞാനും മുങ്ങിപ്പോവോ? ഇല്ലല്ലോ, എനിക്ക് നീന്തൽ അറിയാലോ. ഏയ്, നിങ്ങൾക്ക് നീന്താൻ അറിയോ? ഇല്ലെന്നോ? വരൂ, ഞാൻ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കാം. നമുക്ക് നീന്തൽ കുളത്തിലേക്ക് പോവാം. സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ നീന്തൽ കുളത്തിൽ. ഇഷ്ടാനുസരണം നീന്താൻ തരത്തിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന കുളമാണ് നീന്തൽ കുളം. കുട്ടികൾക്കും വലിയവർക്കും ആവശ്യാനുസരണം നീന്തൽ കുളത്തിലെ ജലനിരപ്പ് ക്രമീകരിക്കപ്പെട്ടിരിക്കും.
അതനുസരിച്ച് നീന്തൽ കുളത്തിന്റെ ആഴത്തിലും വ്യത്യാസമുണ്ടാകും. സ്റ്റോപ്പ് വാച്ച്. ഒരു സെക്കൻഡിന്റെ ആയിരത്തിൽ ഒരു ഭാഗം എന്ന തോതിൽ കൃത്യമായി സമയമളക്കുവാൻ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നു. തികച്ചും കൃത്യമായി തന്നെ സമയമളക്കേണ്ടി വരുന്ന സ്പോർട്സ് ഇനങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കാറുണ്ട്. ഗോഗിൾസ്. വെള്ളത്തിൽ നീന്തി ചെല്ലുമ്പോൾ കണ്ണുകളിൽ വെള്ളം കടക്കാതെ സൂക്ഷിക്കുന്ന തരത്തിലുള്ള കണ്ണാടിയുടെ പേരാണ് ഗോഗിൾസ്. സൺഷെയ്ഡ്. വെയിലിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് കുട പോലെയുള്ള സൺഷെയ്ഡുകൾ ഉപയോഗിക്കുന്നത്. സ്വിംസ്യൂട്ട്. നീന്തുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് സ്വിംസ്യൂട്ട് എന്ന നീന്തൽ വസ്ത്രം. സ്വിം ക്യാപ്പ്. നീന്തുമ്പോൾ തലമുടി നനയാതിരിക്കുവാനായി മൃദുവായ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ തൊപ്പി ഉപയോഗിക്കാറുണ്ട്. ഫ്ലോട്ട്. നീന്തൽ കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പ്ലാസ്റ്റിക് പന്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളത്തിൽ സുരക്ഷാ അതിർത്തികൾ തിരിച്ചറിയാൻ ഇത്തരം ഫ്ലോട്ടുകൾ സഹായിക്കുന്നു. ഡൈവിംഗ് ബോർഡ്. വളരെ ഉയരത്തിൽ നിന്നും വെള്ളത്തിലേക്ക് ചാടിയ ശേഷം നീന്തുന്നവർ അതിനായി ഉയരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡൈവിംഗ് ബോർഡ് ഉപയോഗിക്കുന്നു. ലൈഫ് ഗാർഡ്. നീന്തൽ പഠനത്തിനിടയ്ക്ക് ആരെങ്കിലും അബദ്ധത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുവെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനായി നിയോഗിക്കപ്പെടുന്ന ആളാണ് ലൈഫ് ഗാർഡ്. നല്ലവണ്ണം നീന്താൻ അറിയാവുന്നവരായിരിക്കും ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്നത്. ആം ബാൻഡ്. ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്നവർ കയ്യിൽ അണിയുന്ന പ്ലാസ്റ്റിക് പട്ടയാണ് ആം ബാൻഡ്. അത്യാവശ്യം നേരിടുന്ന സമയത്ത് ലൈഫ് ഗാർഡിനെ തിരിച്ചറിഞ്ഞ് വിളിക്കുന്നതിനായി ഒരടയാളമായിട്ടാണ് ഇത് അണിയുന്നത്. ഡെക് ചെയർ. നീന്തൽ താരങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കുന്നതിനായി നീന്തൽ കുളത്തിനരികിൽ തന്നെ നിരനിരയായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡെക് ചെയറിൽ സുഖമായി ചാഞ്ഞുകിടന്ന് വിശ്രമിക്കാം. ഒരു മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ കടയിലേക്ക് പോകും. എനിക്കറിയാം, നിങ്ങൾ അവിടെ ചെന്ന ഉടനെ ചിരുങ്ങി കരയാൻ തുടങ്ങും. അതെന്ത് കടയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, അതാണ് മുടി വെട്ടുന്ന കട. ഞാൻ എന്റെ മുടിയൊക്കെ വെട്ടി നല്ല സുന്ദരിയാകാൻ പോവാ. ബാർബർ ഷോപ്പ്. മുടി വെട്ടുന്ന കട അല്ലെങ്കിൽ ബ്യൂട്ടി സലൂൺ. തലമുടി ഭംഗിയായി വെട്ടുവാനും താടിയും മീശയും ഒക്കെ ഷേവ് ചെയ്യുവാനും താടി കത്രിക കൊണ്ട് വെട്ടി ഒതുക്കി ഭംഗിയാക്കാനുമൊക്കെ നാം ബാർബർ ഷോപ്പിലേക്ക് പോകുന്നു. ഹെയർ ക്രീം. തലമുടി തീരെ എണ്ണമയമില്ലാതെ ഇങ്ങനെ ചപ്രത്തലയായിരിക്കുമ്പോൾ മുടി ഭംഗിയായി ഒതുങ്ങിക്കിടക്കാൻ വേണ്ടിയാണ് ഹെയർ ക്രീം ഉപയോഗിക്കുന്നത്. ഹെയർ ഡ്രയർ. ചൂടുള്ള കാറ്റ് പുറത്തേക്ക് വമിക്കുന്ന കയ്യിൽ കൊണ്ടു നടക്കാവുന്ന വലിപ്പത്തിലുള്ള ഉപകരണമാണ് ഹെയർ ഡ്രയർ. ഇത് മുടിയെ നല്ലവണ്ണം ഉലർത്തുവാൻ സഹായിക്കുന്നു. ഗ്ലൗസ്. കയ്യിൽ ധരിക്കുന്ന ഉറയാണ് ഗ്ലൗസ്. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടുണ്ടാക്കുന്ന ഈ കയ്യുറകൾ കൈകളെ സംരക്ഷിക്കുവാനുള്ളതാണ്. വാട്ടർ സ്പ്രേ.
മുകൾ ഭാഗത്ത് വെള്ളം പീച്ചുന്ന ഹാൻഡിലും വെള്ളം നിറയ്ക്കുന്ന ബോട്ടിലും കൂടിയതാണ് വാട്ടർ സ്പ്രേ. ഹാൻഡിലിൽ അമർത്തിയാൽ ഇത് വെള്ളം സ്പ്രേ ചെയ്യും. മുടി വെട്ടുന്നതിന് മുൻപ് തലമുടി ഈറനാക്കുന്നതിന് വേണ്ടിയാണ് വെള്ളം സ്പ്രേ ചെയ്യുന്നത്. ബാർബേഴ്സ് നൈഫ്. ഷേവ് ചെയ്യുമ്പോൾ അവസാനമായി ഈ കത്തി ഉപയോഗിച്ചാണ് ബാർബർ ഫിനിഷ് ചെയ്യുന്നത്. ഹെയർ കളർ. ചിലർ തലമുടി നരയ്ക്കുന്നത് അറിയാതിരിക്കാനും വേറെ ചിലർ വെറുതെ ഒരു ഫാഷന് വേണ്ടിയും തലമുടിക്ക് കറുപ്പ് അല്ലാത്ത മറ്റു നിറങ്ങൾ എന്നിവ കൊടുക്കാറുണ്ട്. ഇതാണ് ഹെയർ കളർ. കണ്ണാടികൾ. ബാർബർ ഷോപ്പിലും കേശാലങ്കാരം ചെയ്യുന്ന പാർലറുകളിലുമൊക്കെ വലിയ വലിയ കണ്ണാടികൾ വെച്ചിട്ടുണ്ടാവും. സ്പോഞ്ച്. മുടി വെട്ടിക്കഴിഞ്ഞാൽ മുഖത്തും കഴുത്തിലുമൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുടിയുടെ ശകലങ്ങളെ തുടച്ചു നീക്കുവാനായി മൃദുവായ ഈ സ്പോഞ്ചാണ് ഉപയോഗിക്കുന്നത്. ബാർബർ ചെയർ. മുടി വെട്ടുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഈ കസേരകൾ മുടി വെട്ടുമ്പോൾ സൗകര്യപൂർവം ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിയുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കത്രിക. മുടി വെട്ടുവാൻ പ്രധാനമായും കത്രിക തന്നെയാണ് ഉപയോഗിക്കുന്നത്. മുടി വെട്ടുന്നവരെല്ലാം തന്നെ മൂർച്ചയുള്ള ഈ കത്രികയെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുവാൻ പരിശീലനം നേടിയിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജീവികൾ ഏതാണ്? എനിക്കറിയാം, നിങ്ങൾക്ക് പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു പക്ഷി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ നിങ്ങൾക്ക് ധാരാളം മയിലുകളെ കാണാം, ഒരുപാട് തത്തമ്മകൾ, ധാരാളം പക്ഷികൾ. ഫൈൻ. പക്ഷി സങ്കേതത്തിൽ. പക്ഷി സങ്കേതത്തിൽ പലതരത്തിലുള്ള പക്ഷികളെ കാണാം. പക്ഷി സങ്കേതത്തിലേക്ക് വീട്ടുകാരോടൊപ്പം ചെന്ന് ഭംഗിയുള്ള പക്ഷികളെ കണ്ട് സന്തോഷിക്കാം. തത്തമ്മ. തത്തമ്മയ്ക്ക് പച്ച നിറമാണ്. നമ്മൾ പറയുന്ന വാക്കുകളെ അനുകരിക്കാൻ തത്തമ്മയ്ക്ക് കഴിയും. തത്തമ്മ പഴങ്ങളും പച്ചക്കറികളുമൊക്കെയാണ് കഴിക്കുന്നത്. മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. മയിലിന് നല്ല നീളത്തിൽ ഭംഗിയുള്ള വർണ്ണശബളമായ പീലികളുണ്ട്. പ്രാവ്. വീടുകളുടെയും വലിയ കെട്ടിടങ്ങളുടെയും ഒക്കെ മേൽക്കൂരയുടെ ഭാഗത്ത് താമസിക്കുന്ന കൊച്ചു പക്ഷിയാണ് പ്രാവ്. ഇവ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. കാക്ക. പുറത്തെല്ലായിടത്തും കാണാവുന്ന ഒരു പക്ഷിയാണ് കാക്ക. കറുത്ത നിറത്തിലുള്ള ഈ കാക്കകൾ വീടിനു ചുറ്റുമുള്ള അശുദ്ധമായ വസ്തുക്കളെയൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. താറാവ്. താറാവിന്റെ കാൽവിരലുകൾക്കിടയിൽ ചർമ്മം കൊണ്ടുള്ള ഒരു നേർത്ത പാടയുണ്ട്. ഇത് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന പക്ഷിയാണ്. മീനും കൊച്ചു പ്രാണികളുമൊക്കെയാണ് താറാവിന്റെ ആഹാരം. മീൻകൊത്തി. ശരീരത്തിൽ വിവിധ നിറങ്ങളും വളരെ നീണ്ട കൊക്കുമുള്ള പക്ഷിയാണ് മീൻകൊത്തി. ഇത് പ്രധാനമായും മീനുകളെ തന്നെയാണ് പിടിച്ചു തിന്നാറുള്ളത്. മരം കൊത്തി. മിന്നിത്തിളങ്ങുന്ന നിറത്തോടുകൂടിയ മരം കൊത്തിയുടെ കാലിലെ നഖങ്ങൾക്ക് നല്ല ശക്തിയാണ്.
ഇത് മരത്തിന് മുകളിൽ പറ്റിപ്പിടിച്ചിരുന്ന് വേഗത്തിൽ കൊത്തി ഓട്ടയുണ്ടാക്കി മരത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന പ്രാണികളെയൊക്കെ പിടിച്ചു തിന്നും. കുരുവി. തീരെ ചെറിയതല്ലെങ്കിലും കുരുവിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മഞ്ഞ നിറവും ചാമ്പൽ നിറവും കലർന്ന ചിറകുകളോട് കൂടിയ കുരുവികൾ ധാന്യങ്ങൾ കൊത്തി തിന്നും. പിന്നെ പ്രാണികളെ കണ്ടാലും വിടില്ല. കൊറ്റി. നല്ല ഉയരമുള്ള കാലുകളും നീണ്ട കൊക്കുകളുമുള്ള പക്ഷിയാണ് കൊറ്റി. ഇതിന് വളരെ ഇഷ്ടപ്പെട്ട ആഹാരം മീനാണ്. അരയന്നം. ഗൂസ് ഡക്ക് എന്ന താറാവിന്റെ ഇനമാണ് അരയന്നം. ഇത് സാധാരണയായി വെള്ളത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. താറാവിനെ പോലെ തന്നെ അരയന്നത്തിന്റെ കാൽവിരലുകൾക്കിടയിലും ചർമ്മപടലമുണ്ട്. അരയന്നത്തിന് നല്ല തൂവെള്ള നിറമാണ്. നിങ്ങൾക്ക് ഈ പക്ഷികളെയൊക്കെ ഇഷ്ടമായോ? എനിക്ക് ഇവയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മയിലിനെ കാണാൻ എന്തൊരു ഭംഗിയാണ്! അതിന്റെ നൃത്തവും ഭംഗിയാ. ഇനി ഞാൻ നിങ്ങളെ ഒരു മൃഗശാലയിലേക്ക് കൊണ്ടുപോകാം. അവിടെ നിങ്ങൾക്ക് ധാരാളം മൃഗങ്ങളെ കാണാം. മൃഗശാലയിൽ വന്യമൃഗങ്ങളെ പൊതുജനങ്ങൾ അടുത്തു ചെന്ന് കാണുവാൻ സുരക്ഷിതമായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് മൃഗശാല. മൃഗശാലയിലേക്ക് ചെന്ന് കാട്ടുമൃഗങ്ങളെ അടുത്ത് കാണുവാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. പുലി. വളരെ ശക്തിയുള്ള മൃഗമാണ് പുലി. ഇന്ത്യയുടെ ദേശീയ മൃഗം. മണിക്കൂറിൽ 113 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ കഴിയുന്ന മൃഗം. കുരങ്ങൻ. നീളമുള്ള വാലോടുകൂടിയ ജന്തുവാണ് കുരങ്ങൻ. കുരങ്ങന്മാരിൽ തന്നെ പലതരമുണ്ട്. ചുറുചുറുക്കോടെ മരക്കൊമ്പുകളിൽ ചാടിക്കളിക്കുന്ന കുസൃതി നിറഞ്ഞ കുരങ്ങന്മാരെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണെന്നോ. മാൻ. നല്ല വേഗത്തിൽ ഓടാൻ കഴിയുന്ന മാനുകൾ പുല്ലും ചെടികളുമൊക്കെ തിന്നാണ് ജീവിക്കുന്നത്. ആരെയും ഉപദ്രവിക്കാത്തതാണ് മാൻ. കാണ്ടാമൃഗം. ശക്തിയുള്ള ശരീരവും മൂക്കിന് മുകളിൽ ഒരു കൊമ്പുമുള്ള റിനോസറസ് എന്ന കാണ്ടാമൃഗം ഒരു വലിയ മൃഗമാണ്. അതിന്റെ കൊമ്പ് മറ്റു വന്യജീവികളിൽ നിന്നും രക്ഷ നേടാനുള്ളതാണ്. ഹിപ്പോപൊട്ടാമസ്. ഹിപ്പോപൊട്ടാമസ് വെള്ളത്തിൽ ജീവിക്കുന്ന വലിയ മൃഗമാണ്. ഇത് ചെടികൊടികളാണ് ഭക്ഷിക്കുന്നത്. ആന. ആന സസ്യജാലങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന ഒരു വലിയ മൃഗമാണ്. ഇതിന് രണ്ട് കൊമ്പുകളും ഒരു തുമ്പിക്കൈയുമുണ്ട്. സിംഹം. സിംഹം കാട്ടിലെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. മറ്റു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചു തിന്നുന്ന ശക്തിശാലിയായ മൃഗമാണിത്. മുതല. ഇഴജന്തുക്കളിൽപ്പെട്ട മുതല വെള്ളത്തിൽ ജീവിക്കുന്ന വലിയൊരു ജന്തുവാണ്. നദിയിലും കായലിലും ചതുപ്പ് നിലങ്ങളിലും കടലിലും ജീവിക്കാൻ മുതലയ്ക്ക് കഴിയും. ഇവ മീൻ, ചെറിയ ഇഴജന്തുക്കൾ, ഒച്ചുകൾ എന്നിവയൊക്കെയാണ് കഴിക്കുന്നത്. ജിറാഫ്. ഭൂമിയിൽ ജീവിക്കുന്ന മൃഗങ്ങളിലേക്കും വെച്ച് ഏറ്റവും ഉയരം കൂടിയ മൃഗമാണ് ജിറാഫ്. നല്ല ഉയരമുള്ളതുകൊണ്ട് ജിറാഫ് നിലത്ത് നിന്നുകൊണ്ട് തന്നെ ഉയരമുള്ള മരങ്ങളിൽ നിന്നും ഇലകൾ കടിച്ചു തിന്നുന്നത് കാണാൻ നല്ല രസമാണ്. വരേൻ കുതിര. സീബ്ര എന്ന വരേൻ കുതിരയുടെ ശരീരത്തിൽ കാണാൻ ഭംഗിയുള്ള കറുപ്പും വെളുപ്പും ഇടകലർന്ന വരകളുണ്ട്. കുതിര, കഴുത തുടങ്ങിയ ജീവികളുടെ വംശത്തിൽപ്പെട്ട വരേൻ കുതിര ഒരു സസ്യഭുക്കാണ്. Thank you.
എന്റെ സ്വന്തം നാട്ടിൽ ധാരാളം വയലുകളുണ്ട്. അവിടെ മൃഗങ്ങൾ, പശുക്കൾ, പുൽമേടകളെല്ലാം നിറഞ്ഞ സ്ഥലമാത്. നിങ്ങൾ വലിയ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ലേ, സാരമില്ല, ഞാൻ നിങ്ങളെ ഒരു വലിയ തോട്ടത്തിലേക്ക് കൊണ്ടുപോകാം. തോട്ടത്തിൽ. തോട്ടം എന്ന് പറയുന്നത് കൃഷി ചെയ്യുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ കന്നുകാലികളെ പോലെയുള്ള വളർത്തുമൃഗങ്ങളെ വളർത്തുന്ന സ്ഥലവുമാകാം. കിണർ. ഭൂമിയിൽ നല്ല ആഴത്തിൽ കുഴിക്കുന്ന കുഴിയാണ് കിണർ. തോട്ടത്തിൽ വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്കായി കിണറ്റിലെ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. പൂവൻ കോഴി. കോഴികളിലെ ആണിനമാണ് പൂവൻ കോഴി. ഇതിന്റെ തലയിൽ ഭംഗിയുള്ള ഒരു പൂവുണ്ട്. ട്രാക്ടർ. നിലമുഴുന്നതിനും തോട്ടത്തിലെ പമ്പ് സെറ്റ് പോലെയുള്ള മറ്റ് യന്ത്രങ്ങളെ കെട്ടിവലിച്ചു കൊണ്ടുചെല്ലാനും ട്രാക്ടർ ഉപയോഗപ്പെടുന്നു. ട്രാക്ടറിൽ നല്ല ശക്തിയുള്ള എഞ്ചിനാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. കലപ്പ. നിലമുഴുന്നതിനുള്ള ലോഹനിർമ്മിതമായ ആയുധമാണ് കലപ്പ. ഇതിന് നല്ല മൂർച്ചയുണ്ട്. കൃഷി ചെയ്യുവാൻ വേണ്ടി ഭൂമിയിൽ നല്ല ആഴത്തിൽ ഉഴുത് മണ്ണിനെ മറിച്ചിടുവാൻ കലപ്പ സഹായിക്കുന്നു. ആട്. ആട്ടിൻകുട്ടികളെ തോട്ടത്തിലാണ് വളർത്തുന്നത്. ആട്ടിൻകുട്ടികൾ ഇലകളും ചെടികളുമാണ് തിന്നുന്നത്. കോഴി. ഇതിനെ പിടക്കോഴി എന്ന് വിളിക്കുന്നു. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ കോഴികളെ കൂട്ടം കൂട്ടമായി വളർത്തുന്നു. കോഴി മുട്ടയിടും. വയൽ. നമുക്ക് ഭക്ഷണത്തിനാവശ്യമായ അരി, ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളുടെ ചെടികളെ വളർത്താനുള്ള സ്ഥലമാണ് വയൽ. ചെടികൾക്ക് ആവശ്യമായ വെള്ളം കെട്ടിനിർത്താനാവുന്ന വയലുകളിലാണ് കൃഷി ചെയ്യുന്നത്. ഫാം ഹൗസ്. വലിയ തോട്ടങ്ങളുടെ അരികിലായി അവിടെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഫാം ഹൗസുകൾ ഉണ്ടായിരിക്കും. കൃഷിക്കാരൻ. ഇത്തരം തോട്ടങ്ങളുടെ ഉടമസ്ഥന്മാരെയും അവിടെ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരെയുമാണ് കൃഷിക്കാർ എന്ന് വിളിക്കുന്നത്. പശു. പശു വീടുകളിൽ വളർത്തുന്ന തരം മൃഗമാണ്. ധാരാളം പശുക്കളെ വളർത്തുന്ന പശു വളർത്തൽ കേന്ദ്രങ്ങളുമുണ്ട്. പശു പാൽ തരും. ആട്. ആടും പശുവിനെ പോലെ തന്നെ വീടുകളിൽ വളർത്തുന്ന തരം മൃഗമാണ്. ആട് പുല്ലും ഇലകളും ഒക്കെയാണ് തിന്നുന്നത്. പാലിന് വേണ്ടിയും ഇറച്ചിക്ക് വേണ്ടിയുമാണ് ആടുകളെ വളർത്തുന്നത്. കാറ്റാടി യന്ത്രം. നല്ലവണ്ണം കാറ്റടിക്കുന്ന സ്ഥലങ്ങളിലാണ് കാറ്റാടി യന്ത്രങ്ങൾ സജ്ജീകരിക്കുന്നത്. കാറ്റാടി യന്ത്രത്തിന്റെ ഫാൻ അല്ലെങ്കിൽ പങ്ക കാറ്റടിക്കുമ്പോൾ നല്ല വേഗത്തിൽ തിരിയും. കാറ്റാടി യന്ത്രങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു.